അഭിമാനിക്കുന്നു, ഞാൻ എന്റെ മരുമോനെ ഓർത്ത്. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, ഇതൊന്നും എന്റെ കഴിവല്ല മാവ, ഒക്കെ ദീപ്തി മാഡത്തിന്റെ കഴിവാ. അത് വിനയം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ദീപ്തി മിടുക്കിയായ ഒരു ഓഫീസറാണ്. അവരന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് യദുവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. എങ്കിലും നീ ഇതിൽ നിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ, അതും ശരിയാണ്. പ്രതികൾ പോലീസുകാരാണെന്ന നിഗമനത്തിലായിരുന്നു ദീപ്തി മേനം. ഇവൻ യാദൃച്ഛികമായാണ് എന്റെ കയ്യിൽ വന്ന് വിട്ടത്. അവൻ ശിക്ഷിക്കപ്പെടട്ടെ, ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ഏതു തിരിച്ചു വരില്ലെന്നറിയാം, എങ്കിലും ഇതൊരാശ്വാസമാണ്. യദുവിനെ കുറിച്ച് നിന്റെ മുമ്പിൽ അധികം സംസാരം വേണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പോൾ അവളുടെ ഭർത്താവാ. യദുവിനെ കുറിച്ചുള്ള സംസാരം നിനക്ക് വിഷമമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. ഏ, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മാവും പറഞ്ഞതുപോലെ ഞാൻ ലീവ് എടുത്ത് രാധികയുടെ കൂടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോണം. ഇപ്പോഴാ മനസ്സൊന്ന് ഫ്രീ ആയത്. അതെ, ഏതായാലും നന്നായി. അമ്മാവ, ആശാം പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നത് അറിഞ്ഞു. രാധിക എന്നോട് പറഞ്ഞു, എടാ അച്ഛനറിയിക്കാതെ അവൾക്ക് ഒരു കാര്യമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ. പാർട്ണർഷിപ്പ് എടുക്കുകയാണല്ലേ. ആട്ടെ, എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? എന്താ കമ്പനി? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാ. അങ്ങ് ആലുവയില. ഓ, വളരെ ലാഭകരമായി പോകുന്നൊരു കമ്പനിയാ. എനിക്കറിയാവുന്ന ആളാ ഓണർ. പേര് രാജേന്ദ്ര പ്രസാദ് അല്ലേ? അതെ, രാധിക സൂചിപ്പിച്ചു അല്ലേ. അതെ അതെ അതെ. എത്ര ശതമാനം ഷെയറാ നിനക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടുക? 50%. അയാളെ കൂടാതെ ഞാൻ മാത്രമുള്ള പാർട്ണറായിട്ട്. 50 ലക്ഷമാണ് കൊടുത്തല്ലേ? അതെ. ഇത്രയും വലിയ തുക നീ രാധികയുടെ നിന്ന് വാങ്ങുമ്പോൾ എന്നോടൊന്ന് പറയാമായിരുന്നു, പ്രത്യേകിച്ചും ഇങ്ങനൊരു പാർട്ണർഷിപ്പ് എടുക്കുന്ന കാര്യം. ഞാൻ പറയാനിരിക്കായിരുന്നു. ഈ കേസന്വേഷണത്തിന്റെ തിരക്കിലായിരുന്നല്ലോ ഞാൻ. പിന്നെ രാധിക പറയുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പോ കമ്പനിയുടെ ഓണർ നീ കൂടിയാണ്. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കിയോ? ഇല്ല, ശരിയാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഒക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ക്യാഷ് കൈമാറി. ഉടമസ്ഥാവകാശത്തിന്റെ പേപ്പർ ശരിയാക്കി കിട്ടുമില്ല. ഇത് മണ്ടത്തരമല്ലേ ശ്യാം? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ രാജേന്ദ്ര പ്രസാദ്. ഏതായാലും എനിക്ക് അയാളെ ഒന്ന് കാണണം, നേരിട്ട് സംസാരിക്കണം. പറ്റുമെങ്കിൽ നാളെ തന്നെ പോയി ഒന്ന് കാണണം. അമ്മാവന് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓ, ഇറങ്ങുന്നുണ്ട് സർ. ആ, അവിടേക്ക് തന്നെയാ. നന്നായിട്ട് പെരുമാറണം കേട്ടോ സാറേ. അകത്താവോ സർ? ഓ, മതി മതി, ഞങ്ങൾക്കിവിടെ വല്ലാത്ത ശല്യോ. ഓ, വലിയ ഉപകാരം സർ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. യെസ്, എന്റെ ദൈവമേ, എന്താടി മോളെ, നിനക്ക് ലോട്ടറി അടിച്ചോ? ഇത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. സഹദേവൻ എവിടെയോ പോവാൻ ഇറങ്ങുന്നുണ്ട്, അതിന്റെ സന്തോഷമാണോ നിനക്ക്? അതെ, എവിടേക്കാ പോന്നേന്നറിയോ? പോലീസ് സ്റ്റേഷനിലേക്ക്. മീനാക്ഷി പരാതി കൊടുത്തിരുന്നില്ലേ, ഇന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കയാ. അയ്യോ പാവം. ആ എസ് ഐ എന്നെ വിളിച്ചിരുന്നു, അങ്ങേര് ഇവിടുന്ന് ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന് പൊക്കാനായിരുന്നു അവരുടെ പ്ലാൻ. മഹാഭാവിയെ ശരിക്കും കൈകാര്യം ചെയ്യാൻ പറയാമായിരുന്നില്ലേ മോളെ? എസ് ഐയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അയാൾ കൈകാര്യം ചെയ്തോളൂ. എന്റെ അമ്മേ, തുണിക്ക
ഭാര്യയുടെ ഷെയർ സുരേഷ് ഏട്ടന് സഹദേവേട്ടൻ കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല പരാതി. മീനാക്ഷിയെ സഹദേവേട്ടൻ മർദ്ദിച്ചു എന്നും കൂടി ഉണ്ട് പരാതി. അപ്പോ സഹദേവൻ അകത്താവോ? പിന്നില്ലാതെ അകത്താവൂന്ന ആ എസ് ഐ പറഞ്ഞത്. സമാധാനമായി, സന്തോഷമായി എനിക്ക്. എടി മീരെ, നിന്റെ ഭർത്താവാവൻ, അക്കാര്യം നീ മറക്കരുത്. ഭർത്താവ്, അക്കാര്യം ഒന്നും നിങ്ങൾ വിളമ്പണ്ട. അവനെ തൂക്കി കൊന്നാ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. എവന്റെ വേഷമൊക്കെ കണ്ടാത്തൊന്നുമല്ല കല്യാണത്തിന് പോവാന്ന്. നിന്നെ ഇന്ന് ആ എസ് ഐ മൂത്രം കുടിപ്പിക്കോടാ, നിന്റെ കാലിലെ നഖം പറിച്ചെടുക്കും. എന്റെ മോനെ സഹദേവ. അച്ഛൻ എന്തിനാ കരയുന്നത്? പോലീസുകാരനെ ദ്രോഹിക്കുന്നു ഭയന്നിട്ടാ? ഒന്നും സംഭവിക്കില്ല, അവരെന്റെ ദേഹത്ത് തൊടില്ല. ഞാൻ ജയിലൊന്നും പോവില്ല. ഈ കൂസിലില്ലായ്മയൊക്കെ അവിടെ എത്തുമ്പോ മാറിക്കൊള്ളും കേട്ടോ. നീ അകത്താകൂടാ ദ്രോഹി. അത് കണ്ടറിയാം. അച്ഛ, അച്ഛൻ എന്നോട് പോലീസ് സ്റ്റേഷൻ വരെ വരുമോ? ഞാൻ വരാം മോനെ, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. എടി മോളെ, പോലീസിനെ പേടിച്ചിട്ടാ അവൻ ഇങ്ങേരെയും കൂടെ കൊണ്ടുപോയത്. അതേടി, ആ എസ് ഐ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തോളാന്ന്. പിടിച്ചകത്തിടൂന്നുള്ള കാര്യം ഉറപ്പാമ്മേ. അങ്ങേരെ പേടിച്ചിട്ട് തന്നെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയത്. പേടിയില്ലാന്ന് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുക. ഇനി ഇപ്പൊ അച്ഛനും മരുമോനും കൂടി ഉടനെ എങ്ങും കാണുകയല്ലോ, അതുകൊണ്ട് രണ്ട് പെഗ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവൻ കരുതി കാണും. അതെ, അവൻ ജയിലിൽ പോട്ടെ, ആ സംശയരോഗി ജയിലിൽ കിടക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് നിന്റെ എന്റെ വക്കീൽ മോന്റെയും വിവാഹം ഒന്ന് നടത്താൻ. അയ്യോ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ. അല്ല, ശ്യാമയുടെ മോളെ, അവന് ഭക്ഷണം ഒന്നും വേണ്ടേ? ശ്യാമേ, ഭക്ഷണം കഴിക്കുന്നില്ലേ? പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നു അറിഞ്ഞു. പക്ഷെ ആദ്യം എന്നോട് പറഞ്ഞു, എടാ അച്ഛനറിയിക്കാതെ അവൾക്ക് ഒരു കാര്യമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ. ഇത്രയും വലിയ തുക നീ രാധികടന്ന് വാങ്ങുമ്പോ എന്നോടൊന്ന് പറയാമായിരുന്നു, പ്രത്യേകിച്ചും ഇങ്ങനൊരു പാർട്ണർഷിപ്പ് എടുക്കുന്ന കാര്യം. ശ്യാമേട്ടനിത് ഏത് ലോകത്താ? ഭക്ഷണം വിളമ്പിരിക്കുന്നത് കണ്ടില്ലേ? നീയല്ലേ പറഞ്ഞത് നിന്റെ ടെൻഷനൊക്കെ മാറി ഇപ്പൊ മനസ്സ് ഫ്രീ ആയെന്ന്. ഇപ്പൊ എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. പുതിയ സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കല്ലേ, അതിന്റെ ടെൻഷനാണോ ശ്യാമേട്ടാ? എന്ത് സംരംഭം? അതും മറന്നോ, ബിസിനസ് ബിസിനസ്സേ. ഏതായാലും തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്, അത് ഓർത്താ മതി. അത് ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. അതിന് ശ്യാമേട്ടൻ തനിച്ചല്ലോ അമ്മേ, ഞാനും കൂടെ ഇല്ലേ? ശ്യാമേട്ടന് പരിചയമില്ലാത്ത മേഖല ആയതുകൊണ്ട് ഞാനും കൂടെ നിന്നേ പറ്റൂ. പേപ്പേഴ്സൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. എഗ്രിമെന്റ് എഴുതുമ്പോ കമ്പനിയുടെ പാർട്ണർഷിപ്പ് നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതാം. അതാ നല്ലത്. എന്താ രാധിക, നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ രണ്ടുപേരും വേണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ. ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പും നമ്മുടെ രണ്ടുപേരുടെയും പേരിലാക്കാം. ശ്യാമേട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ നേരിട്ട് ബിസിനസ് നടത്തുന്നതിൽ നിയമതടസ്സം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണം.
ഇങ്ങനെയുള്ള പലരും ഭാര്യമാരുടെയോ മറ്റു ബന്ധുക്കളുടെയോ പേരിലാണ് ബിസിനസ് നടത്താറ്. അതൊക്കെ ഞാൻ ആലോചിച്ച് ചെയ്തോളാം, ഇത് എനിക്ക് വിട്, ഒക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഇതിൽ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശ്യാമേട്ട, ഞാൻ ശ്യാമേട്ടൻ്റെ ഭാര്യയല്ലേ? ഇവൾക്കും സംശയം തുടങ്ങിയോ? അമ്മാവനോടൊപ്പം ചേർന്ന് എന്റെ കള്ളക്കളി പൊളിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും നമുക്ക് നാളെ ആലുവ വരെ ഒന്ന് പോണം, രാജേന്ദ്ര പ്രസാദ് സാറിനെ ഒന്ന് കാണണം. എനിക്ക് നാളെ സമയമില്ല. ശ്യാമേണ്ടല്ലേ പറഞ്ഞത് നാളെ മുതൽ ലീവാണെന്ന്? ലീവാണ് എന്ന് വെച്ചാൽ അയാളെ കാണാൻ പോണെന്നുണ്ടോ? നീ പ്രഗ്നന്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ യാത്ര ചെയ്യാൻ പാടില്ലെന്ന്? നീ എന്താ എന്നെ സംശയിക്കുന്ന പോലെ സംസാരിക്കുന്നത്? നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? 50 ലക്ഷം തന്നു, അത് തിരികെ തരാമെന്നും പറഞ്ഞു. ഓർണറാക്കണോ അത്ര? അങ്ങനെയാണെങ്കിൽ തരുമ്പോ പറയത്തെന്താ? കല്യാണത്തിന് മുമ്പ് പറഞ്ഞതൊക്കെ നീ അങ്ങ് വിഴിഞ്ഞോ? സ്വത്തൊക്കെ എനിക്കാണെന്ന് പറഞ്ഞത് ഇപ്പതേ കാല് മാറുന്നു. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ശ്യാമേ, മോനെ ഭക്ഷണം കഴിക്കേ. ശ്യാമേ, ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്താ അമ്മേ പറഞ്ഞത്? എന്താ ഇവന് പറ്റിയത്? ശ്യാമേട്ടൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. മോളെ, ഈ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ വീട് ഇവിടെ അടുത്താണോ? ഏത് രാജേന്ദ്ര പ്രസാദ്? ഈ ബിസിനസ്സുകാരനായ ഒരു രാജേന്ദ്ര പ്രസാദ്. വീടിന്റെ പേര് അനിലാന്നില്ലേ? ഓ, ആളെ മനസ്സിലായി. അവനിപ്പോ ബിസിനസ് തുടങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? ഒന്ന് അയാളെ കാണണമായിരുന്നു. വീടാ ഇവിടുന്ന് കാണുന്ന രണ്ടാമത്തെ വീടാ. പക്ഷേ ഇപ്പൊ അവൻ അവിടെ ഇല്ല. അവൻ വീടൊക്കെ വിട്ടിട്ട് എങ്ങോട്ടോ പോയി. അവന്റെ അമ്മയും അവനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അവൻ വല്ലപ്പോഴാ വരവ്. അമ്മ മരിച്ചതോടെ അവൻ വീടും വിറ്റ് എങ്ങോട്ടോ പോയി. വീട് വിറ്റു എന്നേ ഉള്ളൂ, ഒന്നും മിച്ചം ഉണ്ടായിരുന്നില്ല. ആധാരം വെച്ചെടുത്ത ലോണ് തീർക്കാനേ ആ കാശ് തികഞ്ഞുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ? ഇല്ല, അവൻ ഇവിടെ വീടുമില്ല ബന്ധുക്കളുമില്ല, പിന്നെ എന്തിനാ വരുന്നേ? ഇപ്പോ അവൻ എവിടെയാണെന്നറിയോ? ഏയ്, അവന്റെ കാര്യമൊക്കെ ആരന്വേഷിക്കാനാ? കുറെ കാലം ജയിലിലായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. ജയിലിലോ? അതെ, അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും ബിസിനസ് തുടങ്ങിയത്. സാറ് പറയുമ്പോഴാണ് ഞാനും അറിയുന്നേ. സാറെന്തിനാ അവനെ അന്വേഷിക്കുന്നേ? ഏയ്, ഒന്നുമില്ല, ഒന്ന് ഇത് കാണണമായിരുന്നു. ഓ ശരി. എന്താ ചന്ദ്രസേനൻ സാറെ വിളിച്ചത്? എനിക്ക് സാറിൻ്റെ ഒരു ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. ആ പറയൂ സാർ. രാജേന്ദ്ര പ്രസാദിന്റെ ഫോട്ടോ എനിക്കൊന്ന് വേണമായിരുന്നു. സാറിൻ്റെ ഫ്രണ്ടാണല്ലോ മാനേജർ, അയാളെ ബന്ധപ്പെട്ടാൽ കിട്ടുമല്ലോ. ഒന്ന് പെട്ടെന്ന് സംഘടിപ്പിച്ചു സാർ. സാറ് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റൂ. ഞാൻ മാനേജറെ വിളിച്ച് ഫോട്ടോ അയച്ചു തരാൻ പറയാം, വാട്സപ്പിലും മറ്റും. ഓക്കെ സാർ, ഓക്കെ സാർ. രാജേന്ദ്ര പ്രസാദ് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അപേക്ഷയ്ക്കൊപ്പം നൽകിയ ഫോട്ടോ അവിടെ കാണുമല്ലോ. ആ അതെ അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊന്ന് മാനേജറെ വിളിച്ച് സംസാരിക്കട്ടെ. ഓക്കെ ഓക്കെ സാർ.
എന്താടാ വക്കീൽ ഇത്? താൻ പകലും മദ്യപിക്കാൻ തുടങ്ങിയോ? കോടതി പോകാറില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പോവും? ഒരു കോൺസെൻട്രേഷനും ഇല്ല, മനസ്സ് മുഴുവൻ മീരയാ. വിട്ടുകള, അവക്ക് നിന്നോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവനെ ഒന്നിച്ച് താമസിക്കുവോ? അവനെ പുറത്താക്കി ഡിവോഴ്സ് ആയിട്ട് മുന്നോട്ട് പോവില്ലേ? അവൾക്ക് എന്നോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ അതെനിക്ക് വിഷയമല്ല, എനിക്ക് അവളോട് താല്പര്യമുണ്ട്, അതാണ് വിഷയം. നാണം കേട്ടവൻ. അങ്ങനെ പറയരുത്, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പോയി. എടാ, അന്യന്റെ ഭാര്യയെ നോക്കുന്നത് പോലും പാപമാ. മാനസികമായി അവരകൽച്ചയിലാണെന്ന് ഒരു വക്കീലായ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മീര എന്റേതാകുമെന്ന്. ആ സഹദേവൻ ആകെ പ്രശ്നത്തിലാണ്. മീരയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കാനാണ് അവൻ എന്നെ ബന്ധപ്പെട്ടത്. ഞാനും മീരയും സ്നേഹത്തിലായി. അവന്റെ മനസ്സ് മാറി. അവൻ ഡിവോഴ്സ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആരാ മോൻ? അങ്ങനൊരാവശ്യം ഞാൻ ഇതുവരെ കോടതിയെ അറിയിച്ചിട്ടില്ല. അവര് വഴി പിരിയണം, എനിക്ക് മീരെ കെട്ടണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ ആത്മഹത്യ ചെയ്യും. ഇതൊരു പ്രശ്നമായല്ലോ ഭഗവാനെ. എടാ, എന്റെ ഭാര്യ ഡിവോഴ്സ് ആയിപ്പോയി, എനിക്കും വേണ്ടേ ഒരു കുടുംബജീവിതം? മറ്റൊരുത്തന്റെ കുടുംബം തകർത്തിട്ട് വേണോ നിനക്ക് ഒരു കുടുംബജീവിതം? നീ എന്റെ സുഹൃത്തോ അതാ സഹദേവന്റെ സുഹൃത്തോ? മീരയും സഹദേവനും മാനസികമായി അടുപ്പത്തിലല്ല, എങ്കിലും അവരെ കൂടുതൽ അകറ്റണം. ആ വീട്ടിൽ നിന്നും അവർ സഹദേവനെ ഇറക്കിവിടണം, അവനെ വെറുക്കണം. എങ്കിലേ അവൾ എന്റെ കൂടെ വരൂ. അതിന് ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് അവളെ ഒന്ന് കാണട്ടെ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഒടുക്കം നീ അപകടത്തിൽ ചെന്ന് ചാടും, അത് ഉറപ്പാ. ഞാൻ ഇറങ്ങ. ഓ, അസൂയാണവന് അസൂയ. ഞാൻ സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടുന്നതിലുള്ള അസൂയ. ഹലോ. ഹലോ മീരെ, ഞാൻ നിന്റെ വക്കീലേട്ടന്. എന്തിനാ വിളിച്ചേ? ഇവിടുത്തെ ആളിവിടെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണോ? ഇല്ലേ, അവിടെ ഇല്ലേ. സമാധാനമായി. എനിക്ക് മീരെ നേരിട്ടൊന്ന് കാണണമായിരുന്നു. ഞാനും അത് പറയാനിരിക്കായിരുന്നു, നേരിട്ടൊന്ന് കാണണം. ആണോ? അയ്യോ. വീടിന് മുന്നിലേക്ക് വന്നാ മതി, ഗേറ്റിനടുത്ത് നമുക്ക് കാണാം. ഓ ഓക്കെ. ഞാൻ എപ്പോ വന്നു ചോദിച്ച പോരെ. ഓക്കെ ഉമ്മ. ഹലോ സാർ, അവന്റെ ഫോട്ടോ കിട്ടിയോ? ആ ഉവ്വ്, ഫോട്ടോ ഞാൻ സാറിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. സാർ ഇതൊന്നും ദുരുപയോഗം ചെയ്യില്ല എന്ന വിശ്വാസത്തിലാ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സാറിന് എന്നെ അറിയില്ലേ, പേടിക്കണ്ട, ഞാൻ ദുരുപയോഗം ഒന്നും ചെയ്യില്ല. ഓക്കെ സാർ. ശരി സാർ. ഇവനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. ഈ രണ്ട് ഫോട്ടോയിലും കാണുന്ന ആൾ ഒരാൾ തന്നെ, രാജേന്ദ്രപ്രസാദ്, മിന്നൽ രാജു. യദുകൃഷ്ണനെ കൊന്ന ഇവൻ
ഇപ്പോ റിമാൻഡിലാണ്. എന്തിനാ ഇവൻ ശ്യാം 50 ലക്ഷം രൂപ കൊടുത്തത്? നിന്നെ ഈ നാക്കുണ്ടല്ലോ, ഇനി ഇതിൽ ഞാൻ പച്ചമുളക് അരച്ച് തേക്കും. കൊലപാതകിയും ശ്യാമും തമ്മിൽ ബന്ധമുണ്ടോ?